ആർഎഫ് ഫുട്വെയർ ആൻഡ് ബാഗ്സ് കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വേനലാരംഭത്തിൽ തന്നെ വറ്റി വരണ്ട് ഭാരതപ്പുഴ. വേനലാരംഭത്തിൽ തന്നെ വെള്ളിയാമ്പല് തടയണയ്ക്ക് താഴെ വറ്റി വരണ്ടുണങ്ങുകയാണ് ഭാരതപ്പുഴ. കളിമൺതിട്ടുകളും മണൽപ്പരപ്പുകളും കുറ്റിക്കാടുകളും ഇവയ്ക്കിടയിലൂടെ നീർച്ചാലായി മാറി ഒഴുകുന്ന ഭാരതപ്പുഴയാണ് ഇപ്പോഴത്തെ കാഴ്ച. വെള്ളിയാമ്പല് തടയണയുടെ ഭൂരിഭാഗം ഷട്ടറുകളും താഴ്ത്തി ജലസംഭരണം ആരംഭിച്ചതോടെയാണ് തടയണയ്ക്ക് പടിഞ്ഞാറ് വശത്തെ പുഴ വരണ്ടുണങ്ങാൻ തുടങ്ങിയത്. തടയണയ്ക്ക് താഴെ പുഴ വറ്റുന്നത് പട്ടിത്തറ, ആനക്കര, പരുതൂർ പഞ്ചായത്തുകളിൽപ്പെട്ട നീളാതീര മേഖലകളെ വരൾച്ചയിലാക്കും. പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ച് വാഴയുൾപ്പെടെ കൃഷി ഇറക്കിയ കർഷകരാണ് കൂടുതൽ ദുരിതത്തിലാവുന്നത്. ആനക്കര, പട്ടിത്തറ, പരുതൂർ പഞ്ചായത്തുകളിലെ പുഴയോര പ്രദേശങ്ങളിൽ നിരവധി കർഷകരാണ് വാഴ കൃഷി ചെയ്തു വരുന്നത്. വെള്ളിയാങ്കല്ലിന് താഴെ പുഴ ഒരു വശം ചേർന്ന് ഗതിമാറി ഒഴുകുന്നതും കർഷകർക്ക് ദുരിതമാവുകയാണ്. പരുതൂരിലെ വാഴ കർഷകരെയാണ് ഇത് പ്രധാനമായി ബാധിക്കുന്നത്. മുൻകാലങ്ങളിൽ തടയണയ്ക്ക് താഴെ നടന്നിരുന്ന അനധികൃത മണലെടുപ്പ് പുഴ പരന്നൊഴുകിയതിനെ തുടർന്ന് തടസ്സപ്പെടുകയും മണലെടുപ്പ് മൂലം രൂപപ്പെട്ട കുഴികളിലൂടെ പുഴ ഗതിമാറി ഒഴുകുകയുമാണ്. പുഴയിൽ പടിഞ്ഞാറ് ഭാഗത്ത് രൂപപ്പെട്ട വൻ മരക്കാടുകളും കുത്തിച്ചെടികളും പുഴയുടെ ഗതിമാറ്റത്തിന് മറ്റൊരു കാരണമാണ്. കൃഷിഭൂമി പാട്ടത്തിനെടുത്തും മറ്റും കൃഷി ചെയ്യുന്ന കർഷകരെ വേനലെത്തും മുൻപേയുള്ള പുഴയുടെ വരൾച്ച ആശങ്കപ്പെടുത്തുകയാണ്. വെള്ളിയാങ്കല്ല് തടയണയ്ക്ക് താഴെ കൂടല്ലൂർ കൂട്ടക്കടവ് തടയണയോ കുമ്പിളി കാങ്കപ്പുഴ തടയണയോ യാഥാർത്ഥ്യമായാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂ. തടയണ വരുന്നതോടെ വെള്ളിയാങ്കല്ല് വരെയുള്ള പുഴ ജലസമൃദ്ധിയിലാവുമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ. രുചിപ്പെരുമയിൽ വിരുന്നൊരുക്കാൻ പരിചയ സമ്പന്നതയുടെ 3 പതിറ്റാണ്ട് പാരമ്പര്യവുമായി കുടിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വെജിറ്റ ബാഗ്സ്. ഫ്രൈഡ് ചിക്കൻ, ഗ്രില്ലഡ് ചിക്കൻ, ഷവായ, അറബിക് ഫതായർ, ബർഗർ, സാൻഡ്വിച്ച് തുടങ്ങിയ രുചിയൂറുന്ന വിഭവങ്ങളുമായി രുചിയുടെ കലവറ വെജിറ്റ ബാഗ്സ്, പള്ളിപ്പുറം റോഡ്, കുടിക്കുന്നു.